മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരായ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് കേസിൽ ലോകായുക്ത വിധി വൈകുന്നതിൽ ഹൈക്കോടതി സമീപിച്ച പരാതിക്കാരൻ വാദം പൂർത്തിയായി ഒരു വർഷം പിന്നിട്ടിട്ടും ഇതുവരെ വിധി പറഞ്ഞില്ല. പരാതിക്കാരനായ ആർ എസ് ശശികുമാറാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ? വിഷ്ണു, ഈ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തു എന്നാരോപിച്ചുകൊണ്ട് മുഖ്യമന്ത്രി 18 മന്ത്രിമാർക്കുമെതിരെ ആർ ശശികുമാർ നേരത്തെ, അതായത് 2018 സെപ്റ്റംബർ മാസം 17-ാം തീയതി ലോകായുക്ത മുൻപാകെ ഒരു പരാതി നൽകിയിരുന്നു. ഈ പരാതിയിന്മേൽ വിശദമായിട്ട് വാദം കേട്ടതിന് ശേഷം 2022 18-ാം തീയതി, അത് മാർച്ച് 18-ാം തീയതി, ഇത് വിധി പറയാൻ മാറ്റി. പക്ഷേ ഒരു വർഷം പിന്നിട്ടിട്ടും ഇതുവരെ അത് വിധി പറഞ്ഞില്ല എന്ന് ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഈ പരാതിക്കാരനായിട്ടുള്ള ആർ ശശികുമാർ ഇപ്പോൾ ഹൈക്കോടതി മുൻപാകെ ഹർജി നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മാർച്ചിൽ വാദം പൂർത്തിയായി. പക്ഷേ ഇതുവരെ ഒരു വർഷം പിന്നിട്ടിട്ടും ഈ ഒരു ഈ പരാതിന്മേൽ വിധി പറഞ്ഞിട്ടില്ല. ഇത് വലിയ രീതിയിൽ അനീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണവും ആക്ഷേപവും തന്നെയാണ് ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിധി പുറപ്പെടുവിക്കാനായിട്ട് ലോകായുക്തയ്ക്ക് നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന ഒരു ആവശ്യമെന്ന് പറയുന്നത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം, 2016 മുതൽ 2022 വരെയുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ലോകായുക്ത മുൻപാകെ 1216 കേസുകളാണ് 2016 കാലഘട്ടത്തിൽ വന്നത്. പക്ഷേ പിന്നീട് ഇങ്ങോട്ട് 2022 ആയ സമയത്ത് ഏകദേശം അത് കുറഞ്ഞ് ഏകദേശം 44-ഓളം കേസുകൾ അല്ലെങ്കിൽ പരാതികൾ മാത്രം ഫയൽ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തി. എന്നിട്ടും ഒരു വർഷത്തിനിടയിൽ ഈ വാദം പൂർത്തിയായ പരാതിമേൽ വിധി പറയാത്തത് അത് വലിയ രീതിയിൽ കഷ്ടനഷ്ടം തനിക്ക് ഉണ്ടാക്കുന്നു എന്നും, മാത്രമല്ല അത് ഒരു പൗരൻ എന്നുള്ള രീതിയിൽ അനീതിയാണ്, അത് നിയമവിരുദ്ധമാണ് എന്നുള്ള വാദമാണ് ശശികുമാർ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം തന്നെ ഈ ഹർജി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. വിധി പുറപ്പെടുവിക്കാനായിട്ട് ലോകായുക്തയ്ക്ക് കർശന നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം.